കേരളത്തിലെ 2020-2021 വർഷത്തിലേക്കുള്ള ഐ ടി അഡ്മിഷന്റെ ട്രേഡ് ചോയ്സ് ചൂസ് ചെയ്യാനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുകയാണ്. പലർക്കും രണ്ടു ദിവസമായി ട്രേഡ് ചോയ്സ് ചൂസ് ചെയ്യാൻ കഴിയാതെ വന്നിരുന്നു. ഒരുപാട് ആളുകൾ ഒരേ സമയം സൈറ്റിൽ കയറിയപ്പോൾ വെബ്സൈറ്റ് ഡൗൺ ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വെബ്സൈറ്റിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി പല ജില്ലകളായി തിരിച്ച് വ്യത്യസ്ത തീയതികളിലാണ് ട്രേഡ് ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള തീയതി തന്നിരിക്കുന്നത്. 29/9/2020 12:30 PM മുതൽ 30/9/2020 12:30 PM വരെ തിരുവനന്തപുരം, കോട്ടയം, വയനാട്, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, മാഹി, ലക്ഷദ്വീപ് എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് ട്രേഡ് ചൂസ് ചെയ്യാനും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും ഫീ പേയ്മെന്റ് നടത്താനും സാധിക്കും. അതേപോലെ തന്നെ 30/9/2020 12:30 PM മുതൽ 1/10/2020 12:30 PM വരെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലക്കാർക്കും ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫീ പേയ്മെന്റ് നടത്താനും സാധിക്കും. 1/10/2020 12:30 PM മുതൽ 2/10/2020 12:30 PM വരെ തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലയിൽ ആപ്ലിക്കേഷൻ അയച്ചവർക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫീ പേയ്മെന്റ് നടത്താനും സാധിക്കും. അതുമാത്രമല്ല 2/10/2020 12:30 PM മുതൽ 5/10/2020 വൈകുന്നേരം 5 മണി വരെ എല്ലാ ജില്ലക്കാർക്കും ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതുവരെ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സൈറ്റ് ബിസി ആകാത്ത സമയം നോക്കി രാത്രികാലങ്ങളിലൊക്കെ നിങ്ങൾ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അവസാന തീയതി വരെ നിങ്ങൾ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഐ ടിയിലേക്ക് ആപ്ലിക്കേഷൻ അയച്ച എല്ലാവരും ട്രേഡ് ചോയ്സ് ആഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം ട്രേഡുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ട്രേഡുകൾ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുക. അതേപോലെ താഴേക്ക് നിങ്ങൾ ഓപ്ഷനായിട്ട് ആഡ് ചെയ്യുക. ഈ ട്രേഡുകളെ അനുസരിച്ചാണ് നിങ്ങൾക്ക് കൗൺസിലിംഗിന് വിളിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 5-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ട്രേഡ് ചോയ്സ് ആഡ് ചെയ്യുക. സൈറ്റിൽ കയറിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയാണ് ട്രേഡ് ആഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇത് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ള ട്രേഡ് ആഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വ്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ ആപ്ലിക്കേഷന്റെ ഏറ്റവും താഴെ നിങ്ങൾ ആഡ് ചെയ്ത ഐ ടി ഐയിലെ ട്രേഡുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതെല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. മാത്രമല്ല നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഈ ഒരു സൈറ്റിൽ കയറി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഐ ടികൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഐ ടികളിലെ ഓരോ മെട്രിക് ട്രേഡിലെയും നോൺ മെട്രിക് ട്രേഡിലെയും റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൗൺസിലിംഗ് ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ കൗൺസിലിംഗിന് പോകേണ്ടതാണ്.